ഗുഡ് മോർണിംഗ് ക്രോമസോമൽ ഡിസോർഡേഴ്സിനെ പറ്റി നമ്മൾ പറയുമ്പോൾ അതിൽ മെയിനായിട്ട് വരുന്ന മൂന്ന് സിൻഡ്രോംസ് ആണുള്ളത്, ഡൗൺ സിൻഡ്രോം, ടേണർ സിൻഡ്രോം, ക്ലൈൻഫെൽട്ടർ സിൻഡ്രോം. അതിൽ ഫസ്റ്റ് നമുക്ക് ഡൗൺ സിൻഡ്രോമിലേക്ക് കടക്കാം. ഡൗൺ സിൻഡ്രോം എന്ന് പറയുമ്പോൾ ട്രൈസോമി 21 കൂടി അതിനെ പറയാം. അതായത് 21-ാമത്തെ ക്രോമസോം സെറ്റിൽ ഒരു എക്സ്ട്രാ ക്രോമസോം വരുന്നതിനെയാണ് ട്രൈസോമി 21 പറയുന്നത്. ഈ ട്രൈസോമി മറ്റ് ഏത് ഒരു നമ്പറിൻ്റെ കൂടിയും ഒന്ന് എക്സ്ട്രാ വരാം, പക്ഷെ ട്രൈസോമി 21 ആണ് കോമൺ ആയിട്ട് വരുന്നത്. അതിനെയാണ് നമ്മൾ ഡൗൺ സിൻഡ്രോം എന്ന് നോർമലി പറയുന്നത്. ഇനി ഇത് വരാനുള്ളൊരു കാരണം എന്ന് പറയുന്നത് നോൺ ഡിസ്ജങ്ഷൻ ആണ്. അതായത് മിയോസിസിൻ്റെ സമയത്ത് ക്രോമസോംസ് സെഗ്രിഗേറ്റ് ചെയ്യുന്ന സമയത്ത് രണ്ട് പോളിലേക്ക് പോകുന്നതിന് പകരം അത് രണ്ട് ക്രോമസോമും ഒരു പോളിലേക്ക് പോയി അങ്ങനെ സെഗ്രിഗേറ്റ് ചെയ്യുന്ന കേസിലാണ് ഇത്തരത്തിലുള്ള പ്രശ്നം, ഇത്തരത്തിലുള്ള ഒരു കണ്ടീഷൻ വരുന്നത് ആ ഒരു കേസിലാണ്. അത് രണ്ട് പേരൻറ്റിൻ്റെ കേസിലും ഇത്തരത്തിലുള്ള സംഭവം ഉണ്ടാവാം. ഇനി ഇത് കൂടുതലും വരാനുള്ള ചാൻസ് എന്ന് പറയുന്നത് മെറ്റേണൽ ഏജ് കൂടുന്നതിന് കണക്കായിട്ടാണ്. അതായത് ഫീമെയിൽ ഒരു 37 ഏജിനൊക്കെ ശേഷം പ്രഗ്നൻ്റ് ആയിക്കഴിഞ്ഞാൽ കൂടുതലും ചാൻസ് അങ്ങനത്തെ ഒരു കേസിലാണെന്ന് പറയുന്നത്. അല്ലാതെ മെയിൽസിൻ്റെ കേസിലും ഇത്തരത്തിലുള്ള നോൺ ഡിസ്ജങ്ഷൻ ഉണ്ടാവാം, കുട്ടികൾക്ക് ഈ ഒരു രീതിയിൽ ഈ കണ്ടീഷൻ ഉണ്ടാവാം. ഇനി ഇതിൻ്റെ ഒരു കാരിയോ ടൈപ്പ് പറയുന്നത് 45 ഓട്ടോസോംസും XX അല്ലെങ്കിൽ XY എന്നുള്ള കണ്ടീഷനാണ് വരുക. അതായത് 45 ഓട്ടോസോംസ് പ്ലസ് XX ഓർ 45 ഓട്ടോസോംസ് പ്ലസ് XY. അതായത് സെക്സ് ക്രോമസോം നോർമൽ ആയിരിക്കും, മറ്റേ ഓട്ടോസോംസിൻ്റെ കേസിലാണ് ഒരു എക്സ്ട്രാ ക്രോമസോം വരുന്നത്, അത് 21 പൊസിഷനിലായിരിക്കും ഉണ്ടാവുക. ഇനിയിപ്പോൾ നമ്മൾ ഇത്തരത്തിലുള്ള കുട്ടികൾക്കുണ്ടാവുന്ന സിംറ്റംസ് പറയുന്നത് മെയിനായിട്ട് മെൻ്റൽ റിട്ടാർഡേഷൻ ഉണ്ടാവും. അതുപോലെ അവരുടെ ഫേസ് എടുത്തു കഴിഞ്ഞാൽ ഫ്ലാറ്റ് ആയിട്ടുള്ള ബാക്ക് ഹെഡ് ഫ്ലാറ്റ് ആയിരിക്കും. അതുപോലെ ഫേസും ഓൾറെഡി ഫ്ലാറ്റ് ആയിരിക്കും ഉണ്ടാവുക. ഇയർ ലോബ്സ് അബ്നോർമൽ ആയിരിക്കും. ഇനി ഇത്തരത്തിലുള്ള കുട്ടികളുടെ കണ്ണ് നോക്കിക്കഴിഞ്ഞാൽ സ്ലാൻഡിങ് ഐ ആയിരിക്കും. അതായത് നോർമൽ പ്രൊപ്പോർഷനിലായിരിക്കില്ല, ചെരിഞ്ഞ രീതിയിലുള്ള ഐ ആയിരിക്കും. അതുപോലെ എപ്പിക്കാന്തിക് ഐഫോൾഡ്, അപ്പർ ഐഫോൾഡ് ഇന്നർ രീതിയിൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഇനിയിപ്പോൾ നോസ് എടുത്തു കഴിഞ്ഞാൽ ഷോർട്ട് നോസ് ആയിരിക്കും. അതുപോലെ ബ്രോഡായിട്ടുള്ള നെക്കും മറ്റും ഫ്ലാറ്റ് ബ്രോഡ് ടൈപ്പ് ഷേപ്പിലായിരിക്കും ഉണ്ടാവുക. പിന്നെ അവരുടെ പാലറ്റ് എന്ന് പറയുന്നത് ആർച്ച്ഡ് പാലറ്റ്, സ്മോൾ ആൻഡ് ആർച്ച്ഡ് പാലറ്റ് ആയിരിക്കും. പിന്നെ ഇവരുടെ ലൈഫ് സ്പാൻ വളരെ കുറവാണ്. ഇനിയിപ്പോൾ അവരുടെ ഫിംഗർ ടിപ്സ് എന്ന് പറയുന്നത് ഒരുപാട് ലൂപ്സ് ആയിട്ട് നമുക്ക് ഫിംഗർ ടിപ്സ് കാണാൻ വേണ്ടി പറ്റും. കോൺജനിറ്റൽ ഹാർട്ട് ഡിസീസും മറ്റും വരാനുള്ള ചാൻസ് ഇത്തരത്തിലുള്ള കുട്ടികളിൽ ഒരുപാട് അധികമാണ്. പിന്നെ പറയാനുള്ളത് ബിഗ് ടോസ് ആയിരിക്കും, അത് വൈഡ്ലി സ്പേസ്ഡ് ആയിട്ടുള്ള ടോസ് ആയിരിക്കും. പിന്നെ മസിൽ ടോൺ, ക്യാരക്ടറിസ്റ്റിക് ആയിട്ടുള്ള മസിൽ ടോൺ ആയിരിക്കും. അതായത് പെട്ടെന്നൊരു കാര്യത്തിൽ അവർക്ക് എന്തെങ്കിലും ഒരു മസിൽ യൂസ് ചെയ്തിട്ടുള്ള പെട്ടെന്നൊരു കാര്യം അവർക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കില്ല. ഡിമിനിഷ്ഡ് ആയിട്ടുള്ള മസിൽ ടോൺ ആയിരിക്കും ഉണ്ടാവുക. മസിൽ കോൺട്രാക്ഷനും കാര്യങ്ങളെല്ലാം ഡിമിനിഷ്ഡ് ആയിട്ടായിരിക്കും ഉണ്ടാവുക. പിന്നെ അബ്നോർമൽ പാലറ്റിസ് അങ്ങനത്തെയുള്ള കാര്യങ്ങളായിരിക്കും ഈ കുട്ടികൾക്ക് ഉണ്ടാവുന്നത്. ഇനി വരുന്ന രണ്ട് ജനറ്റിക് ഡിസോർഡേഴ്സാണ് ടേണർ സിൻഡ്രോം, ക്ലൈൻഫെൽട്ടർ സിൻഡ്രോം. ഈ രണ്ട് സിൻഡ്രോംസും ഉണ്ടാവുന്നത് സെക്സ് ക്രോമസോമിലുള്ള വേരിയേഷൻ കൊണ്ടാണ്. നേരത്തെ പറഞ്ഞ ഡൗൺ സിൻഡ്രോം ഓട്ടോസോമിലുള്ള വേരിയേഷൻ ആയിരുന്നു, ഇനി പറയാനുള്ള രണ്ടും സെക്സ് ക്രോമസോമിലുള്ള വേരിയേഷനാണ്. അപ്പോൾ ആദ്യം നമുക്ക് ടേണർ സിൻഡ്രോം എടുത്തു കഴിഞ്ഞാൽ ഇത് ഫീമെയിൽസിലാണ് ഉണ്ടാകുന്നത്. അങ്ങനെ നോർമലായിട്ടുള്ളൊരു കേസൊന്നുമല്ല, ഫീമെയിൽസ് തന്നെ 1 in 2500 ഫീമെയിൽസ് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും. ഇത്തരത്തിലുള്ള ഫീമെയിലെ കാരിയോടൈപ്പ് പറയുന്നത് 44 ഓട്ടോസോംസ് പ്ലസ് X0 എന്നുള്ള കണ്ടീഷനായിരിക്കും. അതായത് ഒരു എക്സ് ക്രോമസോമിൻ്റെ കുറവാണ് ഇവിടെ ഉണ്ടാവുന്നത്. ആ എക്സ് ക്രോമസോമിൻ്റെ കുറവ് കൊണ്ട് തന്നെ ഈസ്ട്രജൻ പ്രൊഡക്ഷൻ കുറവായിരിക്കും. അപ്പോൾ മസിൽസിലുണ്ടാവുന്ന പ്രശ്നങ്ങളും റീപ്രൊഡക്റ്റീവ് ആക്ടിവിറ്റിയിലുണ്ടാവുന്ന പ്രശ്നങ്ങളുമാണ് ടേണർ സിൻഡ്രോമിൽ മെയിനായിട്ട് വരുന്നത്. അപ്പോൾ ഈ ടേണർ സിൻഡ്രോം ഉള്ള ഫീമെയിൽസിലെ ഡെവലപ്മെൻറ്റൽ ഡിലേ ഒന്നും കാണാൻ വേണ്ടി സാധിക്കുന്നില്ല. അപ്പോൾ മോണോസോമി ഇൻ സെക്സ് ക്രോമസോം അല്ലെങ്കിൽ മോണോസോമി ഇൻ എക്സ് ക്രോമസോം എന്നുള്ള രീതിയിൽ നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും. രണ്ട് എക്സ് ക്രോമസോം ഉള്ളതിന് പകരം ഇവർക്ക് ഒരു എക്സ് ക്രോമസോം മാത്രമേ ഉണ്ടാവുന്നുള്ളൂ. ഇനി ഇതിൻ്റെ സിംറ്റംസ് പറയാനുള്ളത് വെബിങ് ഓഫ് നെക്ക്, അതുപോലെ ബ്രസ്റ്റ് ഡെവലപ്മെൻറ്റ് വളരെ കുറവായിരിക്കും. പിന്നെ നട്ടലിനുണ്ടാവുന്ന ചില പ്രശ്നങ്ങൾ, അതായത് സ്കോളിയോസിസ് എന്ന് പറയാം, അയോട്ട കൺസ്ട്രക്ഷൻ ഓഫ് അയോട്ട, ബ്രസ്റ്റ് ഡെവലപ്മെൻറ്റ് വളരെ കുറവായിരിക്കും. ഒവേറിയൻ ഡെവലപ്മെൻറ്റ് കുറവായിരിക്കും. അതുപോലെ ഫോർത്ത് മെറ്റാകാർപ്പൽ മെറ്റാടാസലിൻ്റെ ഷോർട്ട്, അതിൻ്റെ സ്ട്രക്ചർ ഷോർട്ടായിരിക്കും. മൊത്തത്തിൽ ഈ ആൾക്കാരുടെ സ്ട്രക്ചർ തന്നെ ഷോർട്ടായിരിക്കും ടേണർ സിൻഡ്രോം വന്നു കഴിഞ്ഞാൽ. ഇനി ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് പറയുമ്പോൾ കംപ്ലീറ്റ് ക്യൂർ ഒന്നും പറയുന്നില്ല.
പക്ഷേ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത് ഹോർമോൺ റീപ്ലേസ്മെൻറ്റ് തെറാപ്പി വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഈസ്ട്രജൻ അതുപോലെയുള്ള ഗ്രോത്ത് ഹോർമോൺസിൻ്റെ റീപ്ലേസ്മെൻറ്റ് കാര്യങ്ങളും നടത്തിക്കഴിഞ്ഞ് ട്രീറ്റ്മെൻറ്റ് നടത്തുന്നുണ്ട്. ഇനി അടുത്തത് പറയാനുള്ളത് ക്ലൈൻഫെൽറ്റർ സിൻഡ്രോം ആണ്. ക്ലൈൻഫെൽറ്റർ സിൻഡ്രോം ഉണ്ടാകുന്നത് മെയിൽസിൻ്റെ കേസിലാണ്. അതായത് ഒരു എക്സ്ട്രാ ക്രോമസോം, ഒരു എക്സ്ട്രാ എക്സ് ക്രോമസോം വരുന്നതാണ് കണ്ടീഷൻ. അപ്പോൾ 44 ഓട്ടോസോംസ് പ്ലസ് എക്സ് എക്സ് വൈ എന്നുള്ള കണ്ടീഷൻ വരും. നോർമലി മെയിൽ എന്ന് പറയുമ്പോൾ എക്സ് വൈ ആയിരിക്കും, അതിന് പകരം ഇവിടെ എക്സ് എക്സ് വൈ എന്നുള്ള കണ്ടീഷൻ വരുമ്പോൾ അതിനെയാണ് നമ്മൾ ക്ലൈൻഫെൽറ്റർ സിൻഡ്രോം എന്ന് പറയുന്നത്. ഇത് 1 in 1,100 മെയിൽസിലും മറ്റും മാത്രമേ ഈ അസുഖം, ഈ ഒരു കണ്ടീഷൻ വരുന്നുള്ളൂ എന്ന് പറയാം. ഇനി ഇത്തരത്തിലുള്ള ആൾക്കാരുടെ സിംറ്റംസ് പറയാനുള്ളത് ഇത് ചൈൽഡ്ഹുഡിൽ ഒരിക്കലും നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കില്ല ക്ലൈൻഫെൽറ്റർ സിൻഡ്രോം ആണെന്നുള്ളത്. അഡൾട്ട്ഹുഡിലേക്ക് എത്തുമ്പോൾ മാത്രമേ ഈ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ തിരിച്ചറിഞ്ഞത് ക്ലൈൻഫെൽറ്റർ സിൻഡ്രോം ആണ് നമുക്ക് അനലൈസ് ചെയ്ത് എത്താൻ വേണ്ടി സാധിക്കൂ. അപ്പോൾ ബ്രസ്റ്റ് ഡെവലപ്മെൻറ്റ് ഉണ്ടാവാൻ തുടങ്ങും, ഗൈനക്കോമാസ്റ്റിയ എന്ന് പറയും. അതുപോലെ സ്പേം പ്രൊഡക്ഷൻ വളരെ കുറവായിരിക്കും, അല്ലെങ്കിൽ സ്പേം പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല, സ്പെർമാറ്റോജെനിസിസ് നടക്കുന്നില്ല, ടെസ്റ്റിസ് ഡെവലപ്മെൻറ്റ് വളരെ കുറവായിരിക്കും. പിന്നെ പറയാനുള്ളത് സ്ട്രക്ചർ കുറവായിരിക്കും, ഫെമിനൈൻ ക്യാരക്ടേഴ്സ് കാണിക്കാൻ വേണ്ടി തുടങ്ങും. അതായത് എക്സ്ട്രാ എക്സ് ക്രോമസോമിൻ്റെ ഒരു എക്സ്ട്രാ കോപ്പിയാണ് ഉണ്ടാവുന്നത്. അപ്പോൾ ഫീമെയിലിൻ്റെ ക്യാരക്ടേഴ്സ്, ബോഡി പാർട്സിലായാലും മൊത്തം ഫീമെയിലിൻ്റെ ക്യാരക്ടേഴ്സ് കുറച്ചുകൂടി കാണിക്കാൻ വേണ്ടി തുടങ്ങും. ബോഡി ഹെയേഴ്സ് കുറവായിരിക്കും, പിന്നെ സ്പീച്ച് ആൻഡ് മോട്ടർ സ്കിൽസിലൊക്കെ ആക്ടിവിറ്റി കുറവായിരിക്കും, സ്പീച്ച് കാര്യം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുറവായിരിക്കും. അതുപോലെ പിന്നെ പറയാനുള്ളത് സ്റ്റിറയിലായിരിക്കും ഇത്തരത്തിലുള്ള ആൾക്കാർക്ക്. പിന്നെ മെൻ്റൽ എബിലിറ്റിയും കുറവായിരിക്കും എന്ന് പറയാം നമുക്ക്. ഇനി പിന്നെ ബോഡിയിൽ മൊത്തം ഒരു ബ്രൗൺ സ്പോട്ട് കാണാൻ വേണ്ടി തുടങ്ങും. അതുപോലെ നോർമൽ ഉള്ളതിനേക്കാളും ആംസിനും ഫിംഗേഴ്സിനും മറ്റും ലെങ്ത് കൂടുതലായിരിക്കും, കുറച്ചുകൂടി തിന്നായിരിക്കും. ഇനി ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് പറയാനുള്ളത് ബ്രസ്റ്റ് ടിഷ്യൂ, എക്സ്ട്രാ ആയിട്ട് വരുന്ന ബ്രസ്റ്റ് ടിഷ്യൂ റിമൂവ് ചെയ്ത് കളയുക. അതുപോലെ ഹോർമോൺ റീപ്ലേസ്മെൻറ്റ്, ടെസ്റ്റോസ്റ്റിറോൺ റീപ്ലേസ്മെൻറ്റ്, ടെസ്റ്റോസ്റ്റിറോൺ തെറാപ്പി, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ വെച്ചിട്ട് നമുക്ക് ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. താങ്ക് യു.